ചെറുപ്പ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ 800 ഡോസ് കോവിഡ് വാക്സിൻ കട്ടപിടിച്ചു നശിച്ച സംഭവത്തിൽ ശക്തമായ പ്രതിഷേധമുയർത്തി രാഷ്ട്രീയ സംഘടനകൾ. ആശുപത്രിക്ക് മുന്നിൽ ആദ്യം സമരവുമായി എത്തിയത് BJP ആയിരുന്നു. തുടർന്ന് യൂത്ത് ലീഗ്, യൂത്ത് കോൺഗ്രസ് സംഘടനകളും ആശുപത്രിയിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. ജീവനക്കാരുടെ ഭാഗത്തു വന്ന പാകപ്പിഴ കാരണം മാവൂർ, പെരുമണ്ണ, പെരുവയൽ പഞ്ചായത്തുകളിലേക്കായി കൊണ്ടുവന്ന 800 ഡോസ് കോവിഷീൽഡ് വാക്സിൻ ഉപയോഗശൂന്യമായ സംഭവത്തിൽ നടപടി ആവശ്യപ്പെട്ടാണ് വിവിധ സംഘടനകൾ സമരരംഗത്തിറങ്ങിയത്. ചെറുപ്പ ആശുപത്രിയിലേക്ക് രാവിലെ സമരവുമായി ആദ്യമെത്തിയത് BJP പ്രവർത്തകരായിരുന്നു. ആശുപത്രിക്ക് മുന്നിൽ നടന്ന BJP പ്രവർത്തകരുടെ പ്രതിഷേധം BJP സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് പ്രകാശ് ബാബു ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര സർക്കാരിന്റെ സൗജന്യ വാക്സിൻ നയം അട്ടിമറിക്കാൻ സംസ്ഥാന സർക്കാർ ശ്രമിക്കുന്നുണ്ടെന്നും ചില ജീവനക്കാർ ഇത്തരം പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുത്തുന്നതായും പ്രകാശ് ബാബു പറഞ്ഞു. ഞങ്ങൾ കോറിനുവേണ്ടി കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനും അതേപോലെ തന്നെ ഇവിടുത്തെ MLA ഒക്കെ ഇടത്തെ കൈയിൽ വാക്സിൻ കുത്തിവെച്ച് വലത്തെ കൈകൊണ്ട് ഇൻക്വിലാബ് സിന്ദാബാദ് വിളിച്ച് ഞങ്ങൾക്ക് സൗജന്യ വാക്സിൻ വേണമെന്ന് പറഞ്ഞ് ജനങ്ങളെ ആശങ്കപ്പെടുത്തിയിട്ടുള്ള സംസ്ഥാനമായത്. 2,90,00,000 വാക്സിൻ സൗജന്യമായി നരേന്ദ്രമോദിയുടെ സർക്കാർ കൊടുത്തു. BJP പഞ്ചായത്ത് പ്രസിഡന്റ് P സുരോജ് കുമാർ, മണ്ഡലം പ്രസിഡന്റ് K നിത്യാനന്ദൻ, ജില്ലാ കമ്മിറ്റി അംഗം KC വത്സരാജ് എന്നിവരും പ്രതിഷേധ സമരത്തിന് നേതൃത്വം നൽകി. BJP സമരത്തിന് പിന്നാലെയാണ് 12 മണിയോടെ യൂത്ത് ലീഗ് പ്രവർത്തകർ ആശുപത്രിയിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചത്. സമരം യൂത്ത് ലീഗ് ജില്ലാ സെക്രട്ടറി OM നൌഷാദ് ഉദ്ഘാടനം ചെയ്തു. 800 ഡോസ് കോവിഷീൽഡ്, ഏകദേശം 800,000 രൂപ വില വരുന്ന ഈ കോവിഷീൽഡ് ഇവരുടെ അനാസ്ഥ കൊണ്ട് നശിച്ചു എന്ന് പറഞ്ഞാൽ അതിന് അത് എത്രമാത്രം ഗുരുതരമായ തെറ്റാണ് ഈ ഉദ്യോഗസ്ഥന്മാർ ഇവിടെ കാണിച്ചിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പഞ്ചായത്ത് യൂത്ത് ലീഗ് പ്രസിഡന്റ് KM മുർത്താസ്, സെക്രട്ടറി ഹബീബ് ചെറുപ്പ, UA ഗഫൂർ, ഷക്കീർ പാറയിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. വാക്സിൻ നശിച്ചതിൽ പ്രതിഷേധവുമായി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും സമരവുമായി ആശുപത്രിയിലെത്തി. മാർച്ചും ധർണയും കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് VS രഞ്ജിത്ത് ഉദ്ഘാടനം ചെയ്തു. നമുക്കറിയാം കോവിഡ് മഹാമാരി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം തുടർന്ന് പന്തലിച്ച് കടന്നു പോകുന്ന സാഹചര്യം, ആ സാഹചര്യത്തിലാണ് 800 ഡോസ് വാക്സിൻ ഇവിടെ കട്ടപിടിച്ചിരിക്കുന്നു. എന്താ ഇതിന് കാരണം? ഇത് കൈകാര്യം ചെയ്യാൻ അറിയാത്ത ആളുകളെ ഇത് ഏൽപ്പിച്ചുകൊണ്ട് മനുഷ്യന്റെ ജീവന് ആ ജീവനെ എടുത്ത് കയ്യിലിട്ട് അമ്മാനമാടിക്കൊണ്ടാണ് ഈ സമൂഹം ഇന്ന് ഇവിടെയുള്ള ഉദ്യോഗസ്ഥർ മുന്നോട്ട് പോകുന്നത് എന്ന യാഥാർത്ഥ്യമാണ് നമ്മുടെ മനസ്സിലുള്ളത്. യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് OP സമദ്, ഷഫാദ് ആയോത്ത്, ലിനീഷ് കണ്ണിപറമ്പ്, സജി കെ മാവൂർ, സൈനുലാബിദ്ദീൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. CTV പ്രാദേശിക വാർത്ത, മാവൂർ.